ഹലോ, എല്ലാ കുട്ടികാർക്കും സുഖം തന്നെയല്ലേ. ഇന്ന് ഞാനൊരു ഈവനിങ് ബ്ലോഗുമായിട്ടാണ് വന്നേക്കുന്നത്. കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷമുള്ള ഒരു കുഞ്ഞ് ഈവനിങ് ബ്ലോഗാണ്. ഇന്ന് ചേച്ചി കൂടെ വന്നിട്ടുണ്ടായി. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയുള്ള ഒരു കുഞ്ഞു ബ്ലോഗാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, മുഴുവനായിട്ട് കാണണേ. അപ്പം വൈകുന്നേരം കുട്ടികളെ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ചക്ക വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് ഒരുക്കിയെടുക്കണം. പിന്നെ പഴുത്ത ചക്കയും പച്ചച്ചക്കയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ചക്കക്കാല ഏകദേശം കഴിയാറായി ഞങ്ങൾക്ക് ഇവിടെ. ആദ്യം ചക്ക കിട്ടുന്നത് ഞങ്ങൾക്ക് തന്നെയാണ്. നാട്ടിലൊക്കെ കിട്ടുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഇവിടെ ചക്ക കിട്ടും. അതുപോലെ ഏറ്റവും ലാസ്റ്റ് വരെയും നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ ചക്ക ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അവസാന ട്രിപ്പൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട്. പച്ചയും പഴുത്തതും എല്ലാം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു പച്ചച്ചക്കയൊക്കെ പറിച്ചിട്ട് അതുപോലെ അരിഞ്ഞ് പീസുകളാക്കിയിട്ട് നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം. ഇനിയിപ്പോൾ ഇത്തിരി നാൾ കഴിഞ്ഞാലല്ലേ നമുക്ക് ചക്ക കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രീസറിലാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചക്കയൊക്കെ ഒരുക്കി എടുക്കുവാണ്. ചക്കയൊക്കെ ഒരുക്കിയെടുത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കവറിലാക്കിയിട്ട് നമ്മൾ ഫ്രീസറിലോട്ട് കയറ്റി കുറച്ച് നാൾ ഉപയോഗിക്കാമല്ലോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇല്ല സമയത്ത് ഇതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇച്ചിരി ചക്ക കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ എടുത്ത് കഴിക്കാം. അപ്പോൾ അതൊക്കെ ഫ്രീസർ കയറ്റിയിട്ടുണ്ട്. പിന്നെ ചേച്ചി വരുമ്പോൾ ഒരു കഷ്ണം നമ്മുടെ പുളിങ്കറി നാരങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ, കണ്ണൂരുകാരുടെ സ്വന്തം നാരങ്ങ പുളിങ്കറിയുടെ. പിന്നെ ഡക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴുകി പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടാണ്, രാത്രിയിലേക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒരുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ പുളിങ്കറി ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. നല്ല അടിപൊളി കണ്ണൂരുകാരുടെ ഗണപതി നാരങ്ങ വെച്ചിട്ടുള്ള നാരങ്ങ പുളിങ്കറിയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു കറിയാണിത്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ അതിനുശേഷം അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഞാനൊരു കാഴ്ച കാണിച്ചിരുന്നു. ഞങ്ങളുടെ തൊട്ട അയൽപക്കത്തുള്ള ഒരാളാണിത്. അവിടെയുള്ളൊരു പട്ടിക്കുഞ്ഞാണ്. അവള് പച്ചച്ചക്കയും പഴുത്ത ചക്കയും മാമ്പഴമൊക്കെ കഴിക്കും. അപ്പം ഞാൻ പച്ചച്ചക്ക കൊടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് കഴിക്കുവാണ്. അവൾ വീണ്ടും വേണം എന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കുവാണ്. കുട്ടികൾ രണ്ടുപേരും പുറത്തുനിന്ന് കളിയാണ്, സൈക്കിളോട്ടോ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കളികളിലൊക്കെയാണ്. അവർ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാൽ ഇച്ചിരി സമയം പുറത്തുനിന്നൊക്കെ കളിച്ചിട്ടാണ് സന്ധ്യയാവും അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ഒരു കുഞ്ഞു ഫിഷ് ടാങ്ക് അല്ല, ഒരു കുഞ്ഞു ബൗളിലെ ഫിഷ് ടാങ്കാണ്. ചേട്ടൻ തന്നതാണെന്ന്. അപ്പോൾ അത് നമ്മളൊന്ന് വലിയൊരു പോട്ടിലേക്ക് മാറ്റണം. ആ താമരയൊക്കെ വിരിഞ്ഞ് നിൽക്കണമെങ്കിൽ വലിയ പോട്ടിലോട്ട് മാറ്റണം. ഇതിപ്പം ചെറിയൊരു കുപ്പിയാണ്, ആ കുപ്പിയിലാണ് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൽ ചെറിയ ഗപ്പികളുണ്ട്. അപ്പോൾ അതിലേക്ക് അവൻ തീറ്റ കൊടുക്കുകയാണ്. കുഞ്ഞു കുഞ്ഞു ഗപ്പികളാണ്, ഗപ്പികൾ പെട്ടെന്ന് പെരുകുമല്ലോ. അപ്പോൾ കുറച്ചെണ്ണം ഉണ്ട് അതിൽ. അപ്പോൾ എനിക്ക് കിട്ടുമ്പോഴേ അതിലുണ്ടായിരുന്ന ഗപ്പികളാണ്. അവനതിന് തീറ്റ കൊടുക്കുകയാണ്. പിന്നെ ഗപ്പികൾ തീറ്റ കഴിക്കാൻ ഇച്ചിരി വലിയ മണി തീറ്റകളാണ്. അത് കഴിക്കുന്നതാണ് നല്ല രസമുണ്ട്. അതിനാണെങ്കിൽ വായിലോട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല, അത് ചുമ്മാ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും വൈകുന്നേരം എല്ലാ ദിവസവും ഒരുപോലെ തന്നെ ആയിരിക്കും. ചില ദിവസങ്ങൾ വൈകുന്നേരം കുട്ടികൾ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി വെക്കും. ചില ദിവസം സ്നാക്സ് ഒന്നും ഉണ്ടാക്കില്ല. ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് കഴിച്ചോളും. അപ്പം അവരുടെ ചായയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചായയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പുറത്തിറങ്ങിയിട്ടുള്ള കളിയൊക്കെ. അപ്പോൾ ഗപ്പികൾക്ക് തീറ്റയൊക്കെ കൊടുത്ത് വീണ്ടും അവൻ കളിക്കാനായിട്ട് പോയി. അപ്പോൾ സൈക്കിൾ ഓടിക്കലാണ് രണ്ടുപേരുടെയും മെയിൻ പരിപാടി. ഇപ്പോൾ ഇച്ചിരി മഴയൊക്കെ കുറഞ്ഞ സമയമായതുകൊണ്ട് സൈക്കിളും ഓടിക്കുക, അല്ലെങ്കിൽ അകത്തുനിന്ന് തന്നെ കളിക്കണം. മഴയാണെങ്കിൽ പിള്ളേർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരുടെ കളി അവിടെ നടക്കുകയാണ്. അപ്പം ഇവിടെ ഉണ്ടായ കുഞ്ഞു കുഞ്ഞു ചെടികളാണ് ഇടക്കിടക്ക് കാണിക്കുന്നത്. ഇതിൻ്റെ പേരെന്താണെന്നറിയോ? എനിക്കറിയില്ല കേട്ടോ, അറിയാത്ത അവരെ ഒന്നും കമൻറ്റ് ചെയ്യണേ. അപ്പം ചേച്ചി അവിടെ ചക്ക ഉണ്ടാക്കുക, അപ്പോഴേക്ക് കാന്താരി മുളക് ഉറയ്ക്കുകയെന്ന് പറഞ്ഞിട്ട് തൊട്ട് അത് താഴത്തെ പറമ്പിലേക്ക് ഇറങ്ങിയേക്കാണ്. നിറച്ചും കാന്താരി മുളക് ഉണ്ട് അവിടെ. ചുമ്മാ കിളി നിന്ന് പോവുകയാണ്, എല്ലാം താഴെ വീണ് കിളി നിന്ന് പോവുകയാണ്. അപ്പം നമ്മൾ പോയിട്ട് ഇച്ചിരി കാന്താരി മുളക് പറിച്ചുകൊണ്ട് വന്നു. അപ്പം കൂടെ അവനും പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഇന്ന് ചൊറിയുന്ന ഒരു ഇലയില്ലേ, നിങ്ങളുടെ നാട്ടിൽ എന്താ അതിന് പറയുക, ചൊറിയണം ചൊറിയണം എന്ന് പറഞ്ഞൊരു ഇലയില്ലേ, അത് കാലിലൊക്കെ തട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ അവൻ നോക്കി നോക്കി നടക്കുവാണ്. പിന്നെ കൊതുകും ഉണ്ട് വൈകുന്നേരം ആകുമ്പോൾ, ഭയങ്കര കൊതുകാണ്. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ പോയിട്ട് ഇച്ചിരി കാന്താരി മുളക് പറിച്ച് ചക്കയിലേക്ക് വേണ്ടിയിട്ട്, നല്ല കാന്താരി മുളക്, നല്ല എരിവുള്ള കാന്താരി മുളകാണ്. ചെറുതായതുകൊണ്ട് നല്ല എരിവുണ്ടാവും, വലുതാണെങ്കിൽ ഇത്ര എരിവുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം താമസിച്ച വീട്ടിലായിരുന്നു, ഇപ്പോൾ താമസിക്കുന്നത് തൊട്ടടുത്ത വീട്ടിലാണ്. ഞങ്ങൾ റെൻറ്റിനാണ് താമസിക്കുന്നത്.
അപ്പോൾ ഞങ്ങൾ കാന്താരി മുളകൊക്കെ പറിച്ചെടുത്തു. അപ്പോൾ അവനാണ് വീഡിയോഗ്രാഫർ. അപ്പോൾ അവന് എടുക്കുവാണ്, ഞാൻ എടുക്കാന്ന് പറഞ്ഞിട്ട് അവൻ എടുക്കുവാണ്. കാന്താരിക്ക് കുറവേ വരെയുള്ളൂ, പക്ഷെ എന്നാ വില. കാന്താരി പറിക്ക് ഞാൻ തൂലി കൊടുക്കണം വൈകുന്നേരം. പഴുത്തതും പച്ചതുമായിട്ട് ഒത്തിരി കാന്താരി മുളക് കിട്ടിയിട്ടാണ്, പക്ഷെ ഭയങ്കര കൊതുകാണ്. അവിടെ നിൽക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. ഇത്രയും കാന്താരി മുളക് പറിക്കാൻ തന്നെ ഒത്തിരി കൊതുകിൻ്റെ കടി ഉണ്ട് കേട്ടോ. അപ്പോൾ മോള് ട്യൂഷന് പോയി കഴിഞ്ഞ്, അപ്പോൾ അവനെ ഇതുപോലെ പഠിപ്പിക്കണം കുറച്ച് സമയം. കുറച്ച് ഡിക്റ്റേഷൻ്റെ ഒക്കെ പഠിപ്പിക്കാനുണ്ട്. നമ്മുടെ നാരങ്ങാപ്പുളിയും കറി ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി നാരങ്ങാപ്പുളിയും കറിയാണ് ഇത്. ഇതുപോലെ രണ്ട് ദിവസം ഈ ചട്ടിയിൽ കിടന്നിട്ട് അതിനൊരു ടേസ്റ്റ് വേറൊരു ടേസ്റ്റായി വരും. ആ ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ്. ഇനി നമുക്ക് രാത്രിയിലേക്ക് ഉച്ചക്ക് ഉണ്ടാക്കിയ കറിയാണ് മാമ്പഴപ്പുളിശ്ശേരിയുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, കൂന്തൽ കണവ കറി വെച്ചതുണ്ട്. പിന്നെ പയറ് തോരനുണ്ട്, ചിങ്ങാപ്പയർ തോരനുണ്ട്. പിന്നെ ചിക്കനുണ്ട്, ചിക്കനല്ല നമ്മുടെ താറാവുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാത്രിയിലേക്കുള്ള ഭക്ഷണത്തിനുള്ളത്. അപ്പോൾ ഉച്ചയ്ക്ക് പകുതി കറികളൊക്കെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ്, ഡക്ക് ഇപ്പോൾ ഉണ്ടാക്കിയതായിരുന്നു. അപ്പം ആദ്യം അവൾക്ക് പിള്ളേർക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ, അപ്പം മോള് വന്നപ്പോൾ അവൾക്ക് ചോറ് കൊടുക്കുവാണ്. അപ്പം നല്ല ചോറും പിന്നെ നമ്മുടെ തോരനും അച്ചിങ്ങ തോരനും കൂടെ തന്നെ കണവയും. കുട്ടികൾക്ക് ഇഷ്ടമാട്ടോ ഇവിടെ കണവ, ഞങ്ങൾ അധികം മേടിക്കുന്ന സാധനമാണ് കണവ. കൂന്തൽ റോസ്റ്റും കൂന്തൽ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ മാമ്പഴപ്പുളിശ്ശേരി മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവൾക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ് കഴിക്കാൻ. നോൺ വെജിനെക്കാട്ടും കൂടുതൽ ഇതുപോലെ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര കാര്യമാണ്. പിന്നെ ഡക്ക് അങ്ങനെ അവൾ അധികം കഴിക്കില്ല, ഒരു കഷ്ണമൊക്കെ കഴിച്ചാലായി, അത്രയേ ഉള്ളൂ. പിന്നെ നാരങ്ങാപ്പുളിയും കറിയും. അപ്പം ഇന്നല്ല അതിൻ്റെ ടേസ്റ്റ്, നാളെയാണ് നാരങ്ങാപ്പുളിയും കറിയുടെ ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ആ ബെല്ലൈക്കോണ് എനേബിൾ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും വേണം. പിന്നെ നിങ്ങളുടെ വിലയേറെ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.